ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ ധാരാളം പേര് പ്രത്യേകിച്ച് സ്ത്രീകൾ വന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് മൂത്രം പോകുമ്പോൾ പുകച്ചിൽ നീറ്റൽ മൂത്രത്തിനൊരു മഞ്ഞ നിറവും ദുർഗന്ധവും തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഒരു പരിധിവരെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാവാം ഇന്നൊരു കോമൺ കണ്ടീഷനായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇന്ന് എന്തുകൊണ്ടാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ നമുക്കൊരു പരിധിവരെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ വൃക്കകൾ അതുപോലെ മൂത്രസഞ്ചി മൂത്രനാളി ഇവയൊക്കെ ബാധിക്കുന്ന രോഗങ്ങളെയാണ് നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ UTI എന്നൊക്കെ പറയാറ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ UTI കൂടുതലായിട്ട് കാണാറ് അതിന് കാരണം നമ്മൾ മൂത്രം പുറന്തള്ളുന്ന യുറീത്രയുടെ നീളം സ്ത്രീകളിൽ കുറവായതുകൊണ്ടാണ് പുരുഷന്മാർക്ക് യുറീത്രയുടെ നീളം എന്ന് പറയുന്നത് 20 മുതൽ 25 സെൻറ്റിമീറ്റർ വരെയും സ്ത്രീകൾക്ക് 4 മുതൽ 5 സെൻറ്റിമീറ്റർ വരെയും മാത്രമാണ് നീളം സ്ത്രീകൾക്ക് യുറീത്രയുടെ നീളം കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള ചെറിയ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ രോഗാണുക്കൾ നമ്മുടെ മൂത്രത്തിൽ നാളികളിലൂടി അകത്തേക്ക് പ്രവേശിക്കുകയും അത് രോഗമുണ്ടാക്കുന്നതുമാണ് കാരണം അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ടും ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് നമ്മൾ സ്ത്രീകളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവാറുണ്ട് ഇനി നമുക്ക് എന്തുകൊണ്ടൊക്കെയാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൂടുതലായിട്ടും വരുന്നതെന്ന് നോക്കാം ഏറ്റവും പ്രധാന കാരണം ചെറിയ മൈക്രോ ഓർഗാനിസംസ് ചെറിയ ചെറിയ അണുബാധകൾ ഉണ്ടാകുന്നതാണ് അത് ഇക്കോളൈ 90% ഇക്കോളൈ പോലെയുള്ള ബാക്ടീരിയകൾ ഇത് നമ്മുടെ കുടലുകളിലൊക്കെ കാണുന്ന ഒരു ബാക്ടീരിയയാണ് അതല്ലാതെ തന്നെ ക്ലബ്സീല അല്ലെങ്കിൽ ഫംഗസ് വൈറസ് പോലെയുള്ള രോഗാണുക്കൾ മൂലവും UTI ഉണ്ടാകുന്നത് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം കൂടിയുടെ അളവ് കുറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഒരു 2 മുതൽ 3 ലിറ്ററോളം വെള്ളം നമ്മുടെ ശരീരത്തിന് ദിവസവും ആവശ്യമുണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ AC ഇരുന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് വലുതായിട്ടൊന്നും ദാഹിക്കില്ല അതുപോലെ തന്നെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കണ്ടിന്യൂസ് ആയിട്ടിരിക്കുമ്പം നമ്മുടെ വെള്ളം കൂടിയുടെ അളവും കുറയും ഇത് നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് അതുപോലെ നമ്മുടെ ചില ഭക്ഷണ രീതികൾ നമ്മൾ കഴിക്കുന്ന ചില മധുര പലഹാരങ്ങളും പാനീയങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ PH മാറും നമ്മുടെ ബോഡി അല്ലെങ്കിൽ ആ ഒരു മൂത്രം ഒഴുകുന്ന ആ ഒരു ഏരിയയൊക്കെ ഒരു അസിഡിക് PH ആകുമ്പോൾ നമുക്ക് രോഗമുണ്ടാക്കുന്ന പല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് കാരണമാകും ഇതുവഴി നമുക്ക് UTI ഉണ്ടാകുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മളിപ്പം കുറച്ച് യാത്ര പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ മൂത്രം ഒഴിക്കാനൊന്നും വേറെ ബാത്റൂമിലൊന്നും പോവാതെ നമ്മൾ മൂത്രം പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യത്തിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പെട്ടെന്ന് ഉണ്ടാവുന്നതായിട്ട് കാണും അതുപോലെ നമുക്കറിയാം പ്രഗ്നൻ്റ് ഒക്കെ ആവുന്ന ടൈമിൽ ആദ്യത്തെ ഒരു ട്രൈമസ്റ്ററിലൊക്കെ അതുപോലെ ചിലർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രഗ്നൻസിയുടെ ടൈമിൽ ഫുള്ളും ഈ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാവുന്നതായിട്ട് കാണാം ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞു വളരുന്നതിനനുസരിച്ച് നമ്മുടെ യൂട്രസ് കുറച്ചുണ്ടാക്കുന്ന പ്രഷർ അതായത് നമ്മുടെ മൂത്രസഞ്ചിൻ്റെ മുകളിലും മൂത്രനാളികളുടെ മുകളിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രഷർ കൊണ്ട് അങ്ങനെയും നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാം അതുപോലെ തന്നെ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഒവേറിയൻ ട്യൂമേഴ്സ് അതുപോലെ എന്തെങ്കിലുമൊക്കെ വയറൽ ഗ്രോത്ത് ഒക്കെ ഉള്ളവർക്കും ഈ UTI ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതേ കാണാം പുരുഷന്മാരുടെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുള്ളവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് UTI ഉണ്ടാവുന്നതായിട്ട് കാണാം ഇപ്പോൾ പുരുഷന്മാർക്ക് പൊതുവേ മൂത്രത്തിൽ പഴുപ്പ് കുറവാണ് അപ്പോൾ ഇങ്ങനെ മൂത്രത്തിൽ പഴുപ്പ് പുരുഷന്മാരിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇതോടൊപ്പം തന്നെ വ്യക്തി ശുചിത്വം ഇല്ലാത്തതും നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടാവാൻ പെട്ടെന്ന് കാരണമാണ് നമ്മുടെ വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വ്യക്തി ശുചിത്വം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ചില സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ലൈംഗികബന്ധത്തിന് ശേഷം നമുക്കറിയാം വിവാഹം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പീരീഡിലൊക്കെ ഒരുപാട് പേരിലും ഇന്ന് മൂത്രത്തിൽ പഴുപ്പ് കൂടുതലായിട്ട് കാണാറുണ്ട് ഇതിനെ നമ്മൾ ഹണിമൂൺ സിസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ ഹണിമൂൺ UTI എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവിടെ ഒരു വ്യക്തി ശുചിത്വം ഇല്ലായ്മ കൊണ്ടും ഇന്ന് UTI കോമൺ ആയിട്ട് കാണാം ഇതോടൊപ്പം തന്നെ ക്യാൻസർ രോഗികൾക്ക് അതുപോലെ പ്രമേഹമുള്ളവർക്കൊക്കെ UTI ആയിട്ട് കൂടുതലായിട്ട് കാണാം കാരണം നമുക്കറിയാം ഈ പ്രമേഹമൊക്കെ ഉള്ളവരുടെയാണെങ്കിൽ അവരുടെ മൂത്രത്തിൽ പഞ്ചസാരയുടെ അളവ് അതുപോലെ അവരുടെ രക്തത്തിലൊക്കെ പഞ്ചസാരയുടെ അളവ് കൂടുതലാണ് ഇപ്പം ഈ ഒരു ഗ്ലൂക്കോസ് ഉപയോഗിച്ചിട്ട് രോഗാണുക്കൾ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് കാണാം ഇതുകൊണ്ട് തന്നെ ഈ പ്രമേഹമുള്ളവർക്ക് വിട്ടുമാറാതെ തന്നെ ഈ മൂത്രത്തിൽ പഴുപ്പ് നിൽക്കുന്നതായിട്ട് കാണാം ഇതിന് പുറമെ സ്ത്രീകളിലാണെങ്കിൽ യോനി ഭാഗത്തുള്ള ഇതിലെ ഇൻഫെക്ഷൻസ് അതായത് നമ്മുടെ വജൈനൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ വെള്ളപ്പോക്ക് പോലെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിലും UTI ഉണ്ടാവുന്നതായിട്ട് കാണും അതുപോലെ തന്നെ ആർത്തവം നിന്ന സ്ത്രീകളിൽ നമുക്കറിയാം ആർത്തവ വിരാമത്തോടുകൂടി നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറയും ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ബാക്ടീരിയകളുടെ വളർച്ച തടയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗാണുക്കൾ ഉള്ളിലോട്ട് കയറുകയും നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ബാക്ടീരിയകൾ കുറയുന്നതായിട്ടും കാണാം
ഈ ഒരു സാഹചര്യത്തിലും നമുക്ക് യു ടി ഐ പെട്ടെന്ന് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് യു ടി അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകുമ്പോൾ രോഗലക്ഷണങ്ങൾ നോക്കാം. ഈ രോഗലക്ഷണങ്ങൾ ഓരോരുത്തർക്കും മാറി മാറിയാണ് പ്രസൻ്റ് ചെയ്യുക. ഇതിൽ എല്ലാ ലക്ഷണങ്ങളും എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. പ്രധാനമായും കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ ഒന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു പുകച്ചിൽ, നീറ്റൽ, അല്ലെങ്കിൽ ഒരു പൊള്ളൽ പോലുള്ള ബുദ്ധിമുട്ട്, അടിവയറിന് അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗത്ത് വേദന, ഈ അടിവയർ വേദനയോടൊപ്പം തന്നെ ഒക്കാനും ഛർദ്ദിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. ഇപ്പം മൂത്രം ഒഴിച്ചാലും മൂത്രം മൊത്തം പോയി തീർന്നിട്ടില്ല, പിന്നെയും മൂത്രം ഒഴിക്കണമെന്നുള്ളൊരു തോന്നൽ, മൂത്രത്തിന് മഞ്ഞ നിറം ഉണ്ടാവാം, ചിലർക്കൊരു രക്തമയം കാണാം, ചിലപ്പോൾ അതുപോലെ തന്നെ മൂത്രത്തിനോടൊപ്പം തന്നെ ഒരു ദുർഗന്ധവും അവർക്ക് തോന്നാറുണ്ട്. എപ്പോഴും അവർക്ക് പിന്നെയും പിന്നെയും മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു തോന്നൽ. ചിലർക്കൊക്കെ ആണെങ്കിൽ രോഗലക്ഷണങ്ങൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും കാണില്ല, മറ്റു ലക്ഷണങ്ങളും കാണില്ല, കഠിനമായ ക്ഷീണമായിരിക്കും, എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നൽ. മറ്റു ചിലർക്കാണെങ്കിൽ രാത്രിയാകുമ്പോൾ പനി, കുളിര്, അതുപോലെ തന്നെ അടിവയറ് വേദന. ഈ രാത്രിയാകുമ്പോൾ പനി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടേഴ്സ് ആദ്യം തന്നെ ഒന്ന് സംശയിക്കാറുണ്ട് അത് യു ടി ഐ ആണോ. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ പോലും പനിയായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കും ഭയങ്കര പനി, അതുപോലെ കുളിര് തുടങ്ങിയ ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ നമ്മൾ പറയും അപ്പോൾ യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അവരുടെ മൂത്രത്തിന് മഞ്ഞ നിറം കാണാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായും കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഇതൊന്നും കൂടാതെ കഠിനമായ ക്ഷീണം കൊണ്ട് മാത്രം യു ടി ഐക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ യു ടി ഐ ആണ് എന്ന് തോന്നാത്ത വിധം തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, ചിലർക്ക് വയറിലൊരു ഉരുണ്ട് കയറ്റം അല്ലെങ്കിൽ ഒരു ശബ്ദം തോന്നുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. അതുപോലെ ചിലർക്ക് ഈ കഠിനമായ ക്ഷീണത്തോടൊപ്പം തലകറക്കം വരെ ഈ മൂത്രത്തിൽ പഴുപ്പ് കൊണ്ട് ഉണ്ടാകാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഷുഗറൊക്കെ അല്ലെങ്കിൽ പ്രമേഹമൊക്കെ ഉള്ളവർക്ക് യു ടി ഐ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പ്രമേഹമുള്ളവർക്ക് അവരുടെ നാടികളെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ മൂത്രനാളിയിൽ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ തന്നെ ഇപ്പം യൂറിൻ നിറഞ്ഞാൽ പോലെ അറിയാതെ വരുന്നൊരവസ്ഥയുണ്ട്. അതുവഴി ആ മൂത്രസഞ്ചിയിൽ യൂറിൻ കട്ടിക്കിടക്കുകയും അതുവഴി പിന്നെയും അണുബാധ ഉണ്ടാവാനുള്ള കാരണങ്ങൾ ആവാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം 6 മാസത്തിലൊരു 2 തവണ അല്ലെങ്കിൽ വർഷത്തിലൊരു 3 തവണയിൽ കൂടുതലൊക്കെ യു ടി ഐ വരികയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരികയാണെങ്കിൽ അത് വേറെ കോംപ്ലിക്കേഷനിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു അണുബാധ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയും. അതുപോലെ തന്നെ ഈ അണുബാധകളൊക്കെ ഉണ്ടാക്കുന്ന രോഗാണുക്കൾ നമ്മുടെ മൂത്രസഞ്ചിയുടെ ചുറ്റിനുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണും. ഇത് മുകളിലോട്ട് കയറുന്നത് വഴി മൂത്രസഞ്ചിയിൽ നിന്ന് നമ്മുടെ വൃക്കകളിലോട്ട് വരെ വരാം. അങ്ങനെ വൃക്കകൾക്ക് വരെ വന്നു കഴിഞ്ഞാൽ സെപ്റ്റിസീമിയ അല്ലെങ്കിൽ പൈലോനെഫ്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങളേക്ക് ബാധിക്കുകയും അത് നമുക്കൊരു റീനൽ ഫെയിലിയറിലോട്ട് വരെ വരാൻ കാരണമാകാറുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇങ്ങനെ രോഗലക്ഷണങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഏറ്റവും ബേസിക്കായിട്ട് നമ്മളിങ്ങനെ ഒരു പനിയായിട്ട് വിറയൽ അല്ലെങ്കിൽ കുളിരൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വിടും, അതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വിടാറുണ്ട്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാറുണ്ട് അത് എത്രയാണെങ്കിലും അത് പോസിറ്റീവാണോ അല്ലെങ്കിൽ പസൽസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കും. അതിനപ്പുറം നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്യാൻ വിടാറുണ്ട്. യൂറിൻ കൾച്ചർ ചെയ്യാണെങ്കിൽ 72 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാറ്. അപ്പോൾ അത് കിട്ടുമ്പോൾ ഏത് രോഗാണുക്കളാണ് നമുക്ക് ഇവിടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി നമുക്ക് എന്തൊക്കെ ആണ് മാനേജ്മെൻറ്റ് സൈഡിൽ ചെയ്യാവുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം എന്ത് അവോയ്ഡ് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ബോഡിയുടെ പി എച്ച് അസിഡിക് ആകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മൾ കോള പോലെയുള്ള ഡ്രിങ്ക്സ്, ഇങ്ങനെ കാർബണേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മധുര പലഹാരങ്ങളും പാനീയങ്ങളും നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഇങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മുടെ ശരീരത്തിൻ്റെ പി എച്ച് അസിഡിക് ആക്കി വെക്കും. ഇങ്ങനെ അസിഡിക് പി എച്ച് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ബാക്ടീരിയകളുടെ വളർച്ചയെ തടയും, അതിന് പകരം രോഗാണുക്കൾ കൂടുതലായിട്ട് വളരാനും കാരണമാകും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായിട്ടും തൈരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. തൈര് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ ഒന്ന് ആൽക്കലൈൻ ആക്കി നിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ നല്ല ബാക്ടീരിയകളെ വളരാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു പ്രൊബയോട്ടിക് ആണ്, അത് നമ്മളെ പല രോഗങ്ങളിൽ നിന്നും തടയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കരിക്കും വെള്ളമൊക്കെ ഈ യുട്ടിയെ ഉള്ളവർ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ രോഗാണുക്കളെ മൂത്രത്തിലൂടെ തന്നെ പുറന്തള്ളാനും അതുപോലെ തന്നെ മറ്റ് പല ബാഡ് പ്രൊഡക്ട്സിനെയൊക്കെ പുറന്തള്ളാനും കരിക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാതളം, തണ്ണിമത്തൻ പോലെയുള്ള ഫ്രൂട്ട്സ് കൂടുതലായിട്ടും ഈ യുട്ടിയെ ഉള്ളവർ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമുക്കറിയാം കൂവ അല്ലെങ്കിൽ നമ്മൾ ആരോ റൂട്ട് എന്നൊക്കെ പറയും, ഇതിൻ്റെ ഒരു കിഴങ്ങ് നമുക്ക് കിട്ടും, അത് നമ്മൾ ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ അത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഈ യു ടി ഐ റിക്കറൻ്റ് ആയിട്ട് വരുന്നവർക്ക്, ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണെങ്കിൽ ഇത് തുടർച്ചയായി കഴിക്കുന്നത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇങ്ങനെ യു ടി ഐ വരുന്നത് കുറയ്ക്കാൻ പറ്റും. നമുക്കറിയാം നമ്മൾ പ്രധാനമായിട്ടും മരുന്നുകളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ മരുന്നിൻ്റെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പിന്നെയും യു ടി ഐ വരുന്നത് കാണും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്ടീരിയ അല്ലെങ്കിൽ ആ ഒരു രോഗാണുക്കൾ ആ മരുന്ന് കഴിക്കുന്ന ഒരു സമയത്ത് ഒരു ഇന്നാക്റ്റീവ് ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് യു ടി ഐ വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പം നമ്മൾ വെള്ളം കൂടി കുറഞ്ഞവരാണെങ്കിൽ നമുക്കറിയാം ദിവസം ഒരു 2 മുതൽ 3 ലിറ്ററോളം വെള്ളം വേണം. അപ്പം നമ്മുടെ ശരീരം ഒരുപാട് നമ്മൾ വിയർക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം
വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ 2 മുതൽ 3 ലിറ്റർ വെള്ളം മാത്രം കുടിച്ചാൽ പോരാ. നമ്മൾ ഒരുപാട് വെള്ളം നമുക്ക് ശരീരത്തിൽ വിയർപ്പായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ടും എടുക്കണം. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം നോക്കുകയാണെങ്കിൽ അതിനൊരു 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ ഒരു 75 കിലോ ഉള്ള ഒരാളാണെങ്കിൽ ദിവസം ഒരു 3 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ വെള്ളം കൂടി കൃത്യമായിരിക്കണം. അതിനനുസരിച്ച് തന്നെ 2-3 മണിക്കൂർ കൂടുമ്പോൾ മൂത്രം ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും മൂത്രം പിടിച്ചു വെക്കുന്നത് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. മാക്സിമം 2-3 തവണ ദിവസവും ആ ഒരു മണിക്കൂർ കൂടുമ്പോൾ 2-3 മണിക്കൂർ കൂടുമ്പോൾ മൂത്രം ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക. നമ്മൾ 2 നേരം കുളിക്കുക. അതുപോലെ നമ്മുടെ ശരീരം മൊത്തം ഹൈജീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ സെക്ഷുവൽ കോണ്ടാക്ട് അല്ല ലൈംഗിക ബന്ധത്തിന് ശേഷമാണെങ്കിൽ മൂത്രം ഒഴിക്കുക. അതുപോലെ തന്നെ ആ ഒരു ഏരിയ ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ആർത്തവ സമയത്ത് യൂസ് ചെയ്യുന്ന പാഡുകൾ അല്ലെങ്കിൽ ടാമ്പൂൺസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു കറക്റ്റ് പീരീഡ് ആകുമ്പോൾ തന്നെ അത് മാറ്റാനും അപ്പോൾ കുറച്ചുകൂടെ ഹൈജീൻ ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഷുഗർ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് UTI പോലെയുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പം പ്രമേഹമുള്ളവരാണെങ്കിൽ ഇപ്പം UTI വന്നാൽ കൂടി പ്രമേഹം കുറയുമ്പോൾ തന്നെ UTI കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാം. ഇതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തി ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏരിയ ക്ലീൻ ആക്കി അതുപോലെ തന്നെ ഉണങ്ങി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവിടെ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിലും ഈ രോഗാണുക്കൾ പെട്ടെന്ന് വളരും. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് എന്തൊരു അസുഖം നമ്മുടെ ശരീരത്തിനെ ബാധിച്ചാലും നമുക്ക് മാനസികമായിട്ട് സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ രോഗം പൂർണ്ണമായിട്ട് മാറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം സ്ട്രെസ്സും ടെൻഷനും ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ അണുബാധകളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഇതിനോടൊപ്പം തന്നെ ഹോമിയോപ്പതിയിലും UTIക്കുള്ള ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.